നമസ്കാരം. 140 കോടി ഭാരതീയരുടെ സ്വപ്ന സാക്ഷാത്കാരമായ അയോധ്യയിലെ ശ്രീരാമക്ഷേത്രത്തിന്റെ പ്രതിഷ്ഠയ്ക്കുള്ള ഒരുക്കങ്ങൾ പുരോഗമിക്കുകയാണ്. കഴിഞ്ഞ ദിവസം ആരംഭിച്ച പ്രാണപ്രതിഷ്ഠാ ചടങ്ങുകൾ 22 വരെ നീണ്ടു നിൽക്കും. അതിനിടെ ഭക്തജനങ്ങളെ ആവേശത്തിലാഴ്ത്തിക്കൊണ്ട് നേപ്പാളിൽ നിന്നുള്ള ശ്രീരാമന്റെയും സീതാദേവിയുടെയും ചിത്രങ്ങൾ ഉൾക്കൊള്ളുന്ന 57 വർഷം പഴക്കമുള്ള തപാൽ സ്റ്റാൻഡ് പുറത്തു വന്നിരിക്കുകയാണ്. രാമനവമിയുടെ സ്മരണയ്ക്കായി 1967 ഏപ്രിൽ 18 പുറത്തിറക്കിയ സ്റ്റാമ്പിൽ നേപ്പാളിലും ഇന്ത്യയിലെ ചില പ്രദേശങ്ങളിലും ഉപയോഗിക്കുന്ന വിക്രം സംവത് ഹിന്ദു കലണ്ടർ പ്രകാരമുള്ള 2024 അന്ന് വർഷമായി രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇത് ഇക്കൊല്ലം നടക്കുന്ന രാമമന്ദിർ പ്രാണപ്രതിഷ്ഠയുമായി ഒത്തുചേരുന്നതാണ്. വിക്രം സംവത് കലണ്ടർ നമ്മൾ സാധാരണയായി ഉപയോഗിക്കുന്ന ഗ്രിഗോറിയൻ കലണ്ടറിനേക്കാൾ 57 വർഷം മുന്നിലായതാണ് ഇതിന് കാരണം. തൽഫലമായി ഗ്രിഗോറിയൻ കലണ്ടറിലെ 1967 എന്ന വർഷം വിക്രം സംവത് കലണ്ടറിലെ 2024 തുല്യമാണ്. അതിനാലാണ് 1967 പുറത്തിറക്കിയ സ്റ്റാമ്പിൽ 2024 എന്ന് പ്രിന്റ് ചെയ്തിരിക്കുന്നത്. 57 വർഷം മുമ്പ് 2024 ശ്രീരാമൻ ക്ഷേത്രത്തിലേക്ക് മടങ്ങി വരുമെന്ന് സ്റ്റാമ്പും മുൻകൂട്ടി കണ്ടിരുന്നുവെന്ന് തിരിച്ചറിവും തികച്ചും അപ്രതീക്ഷിതമാണ്. ഇപ്പോൾ ഭക്തജനങ്ങൾ ഒന്നടങ്കം പറയുന്നത് ജനുവരി 22 മഹാക്ഷേത്രത്തിലെ ശ്രീകോവിൽ ശ്രീരാമനെ പ്രതിഷ്ഠിക്കുമ്പോൾ ഭക്തരുടെ 550 വർഷത്തെ കാത്തിരിപ്പിന് കൂടി തിരശീല വീഴുകയാണ്. അഹമ്മദാബാദിൽ നിന്ന് കൊണ്ടുവന്ന 56 ഇഞ്ച് ഉയരമുള്ള പെരുമ്പറയാണ് പ്രതിഷ്ഠാദിനത്തിൽ അയോധ്യയിൽ താളമായി മാറുന്നത്. വരാനിരിക്കുന്ന പ്രാണപ്രതിഷ്ഠാ ചടങ്ങിൽ 8 ലോഹങ്ങളുടെ ഒരു ശംഖ് ശ്രീരാമന്റെ പാദങ്ങളിൽ ഒരു പ്രധാന സ്ഥാനം വഹിക്കും. അലിഗഡിൽ നിന്നുള്ള സത്യപ്രകാശ് പ്രജാപതി ക്ഷേത്ര നിർമ്മാണത്തിന്റെ മേൽനോട്ടം വഹിക്കുന്ന ശ്രീരാമ ജന്മഭൂമി തീർത്ഥ ക്ഷേത്ര ട്രസ്റ്റിന് ഉദാരമായി ഈ ശംഖ് സംഭാവന ചെയ്തു. ട്രസ്റ്റ് ചെയർമാൻ മഹന്ത് ഋതു ഗോപാൽദാസ് തന്റെ ജന്മസ്ഥലത്ത് ശ്രീരാമന്റെ സാന്നിധ്യത്തിന്റെ പ്രാധാന്യം ഊന്നി പറഞ്ഞുകൊണ്ട് ശ്രദ്ധേയമായ പ്രവൃത്തി അഭിനന്ദിച്ചു. ശ്രീരാമ ജന്മഭൂമി ക്ഷേത്രത്തിന്റെ പ്രാണപ്രതിഷ്ഠ ജനുവരി 22 നടക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും UP മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ്, RSS മേധാവി മോഹൻ ഭഗവത്, UP ഗവർണർ ആനന്ദി ബെൻ പട്ടേൽ, ക്ഷേത്ര ട്രസ്റ്റ് പ്രസിഡന്റ് തുടങ്ങിയ വിശിഷ്ട അതിഥികളും പങ്കെടുക്കും. വെബ്ഡെസ്ക്, തത്വമയി ന്യൂസ്, ദിഗന്ത റിസോർട്ട്, അഹമ്മദാബാദ്, ഗുജറാത്ത്.